ബന്ധവും അവിഹിത ബന്ധങ്ങളിൽ നിന്നും ആണും പെണ്ണും വിട്ടു നിൽക്കുക. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊരു കാര്യം അത്. അത് ഇപ്പൊ എല്ലാവരും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണോല. അപ്പൊ അതുകൊണ്ട് നല്ല മനസ്സ്, ശുദ്ധമായ മനസ്സ്, ആണും പെണ്ണും വേണം. പെണ്ണുങ്ങൾക്ക് മാത്രം പോരാ, മതിയോ, ആണുങ്ങൾക്കും വേണം. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു കുടുംബം സംവിധാനിക്കുക. നല്ല ഭാര്യയാവുക, നല്ല ഭർത്താവുക, നല്ല സ്നേഹനിധിയായ ഭാര്യയാവുക. ഭർത്താവും അതുപോലെ തന്നെ നല്ല സ്നേഹത്തോടുകൂടി നല്ലൊരു കുടുംബം ഉണ്ടാക്കുക. തൗഹീദിന്റെ പേരിൽ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما എന്ന് മുത്തഖുകൾക്ക് മാതൃകയാകാൻ പറ്റാവുന്ന ഒരു കുടുംബം സംവിധാനിക്കാൻ വേണ്ടി ശ്രമിക്കുക. എവിടെയെങ്കിലും അപാകതകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് അപേക്ഷിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ ഭാര്യ ഖദീജ ബീവിയോട്, ഖദീജ ബീവി മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിനോട് മാപ്പ് ചോദിച്ചു, വല്ല തെറ്റും ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണേ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് മറുപടി നൽകി, അയ്യുമാ ഇമ്രാത്തിൻ മാത്തത് സൗജുഹാ അൻഹാ റാലിൻ ദഖലത്തിൽ ജന്ന. ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവ് മരിക്കുമ്പോൾ അവളെക്കുറിച്ച് ഭർത്താവ് സംതൃപ്തനാണെങ്കിൽ അത് കാരണത്താൽ സ്വർഗത്തിൽ കടക്കും ഖദീജ. ഉണ്ടോ ഖദീജ ബീവിയോട് അത്രമാത്രം സ്നേഹമായിരുന്നു കേട്ടോ, നബി സംതൃപ്തയായിരുന്നു. അതുകൊണ്ട് ഭാര്യമാർ മരിച്ചു പിരിയുമ്പോൾ ഭർത്താക്കന്മാർ അവരെക്കുറിച്ച് സംതൃപ്തയാണ് എന്ന് പറയും വിധമുള്ളൊരു ജീവിതം ഭാര്യ നയിക്കുക. അതുപോലെ സ്നേഹിച്ച് 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 കൊതി തീരും വരെയല്ല, മരണം വരെ സ്നേഹിക്കുക ഭാര്യമാരെയും കുടുംബത്തെയും. നല്ലൊരു കുടുംബം പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് ആ കുടുംബത്തിന് ഇടം നൽകാൻ കഴിയും വിധമുള്ള നേതൃത്വം കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖും യോഗ്യതയും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അർഹമുർ റഹീമായ തമ്പുരാൻ നമ്മുടെ എല്ലാ വന്നുപോയ അപാകതകളും നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അവർക്ക് ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. പടച്ച തമ്പുരാൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസന്മാരായി ഭൂമുഖത്ത് ജീവിച്ച് പരലോകത്ത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിശ്വാസികളുടെ കൂടെ ഒത്തുകൂടാനും വലം കൈയിൽ കർമ്മരേഖ സ്വീകരിക്കാനും അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖും യോഗ്യതയും നൽകുമാറാകട്ടെ. നമ്മുടെ കൂടെ പ്രായമുള്ള മാതാപിതാക്കൾ, നമ്മുടെ ഗുരുഭൂതന്മാർ, അവർക്കൊക്കെ ഒരുപാട് രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമുണ്ട്. നമ്മുടെ ബഹുമാനായ ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹം ഒരല്പം ക്ഷീണത്തിൽ കഴിയുകയാണ്. അൽമാസ് ഹോസ്പിറ്റലിൽ അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകി അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ ധാർമ്മിക പ്രസ്ഥാനത്തെ, ഈ ആദർശ പ്രസ്ഥാനത്തെ നയിക്കുന്ന ഏറ്റവും ഉന്നതരായ ശ്രേണിയിൽപ്പെട്ട മുഴുവൻ പണ്ഡിതന്മാരും ഇതിൻ്റെ അവസാനത്തെ പ്രവർത്തകന്മാർക്ക് വരെ റഹ്മാനായ തമ്പുരാൻ അള്ളാഹുവിൻ്റെ തൗഹീദിൻ്റെ തണലും പടച്ച തമ്പുരാൻ്റെ പ്രിയപ്പെട്ട സ്നേഹവും ലഭിക്കുന്ന വിശ്വാസികൾ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അർഹമുർ റഹീമായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുടുംബസമേതം റബ്ബിൻ്റെ സ്വർഗത്തിൽ ഒത്തുചേരാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹ്.